മർക്കസ് നോളജ് സിറ്റിയിലെ ഏറ്റവും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് അസഹറി മസ്ജിദ് എന്നാണ്. 25,000 പേർക്ക് ഒന്നിച്ച് പ്രാർത്ഥന നടത്താൻ പറ്റുന്ന ഒരു മസ്ജിദും കൂടിയാണ് ഇത്. നോളജ് സിറ്റിയിൽ ഇഷ്ടംപോലെ തന്നെ കോഴ്സുകൾ പഠിക്കാനുണ്ട്. ഇത് അവിടുത്തെ ലോ കോളേജാണ്. ഇത് നോളജ് സിറ്റിയിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ്. ഇത് നോളജ് സിറ്റിയിലെ യുനാനി മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും. ഇത് നോളജ് സിറ്റിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ഫെസിൻ ഇന്റർനാഷണൽ. ഇത് നോളജ് സിറ്റിയിലെ കൾച്ചറൽ സെൻറ്റർ. ഇതാണ് മുഖ്യ ആകർഷണം. മർക്കസ് നോളജ് സിറ്റി പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒക്ടോബർ അവസാന വാരത്തിൽ നടക്കും. വിവിധ ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ വിപുലമായ സ്വാഗത സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കോഴിക്കോട് ജില്ലയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനം നേടിക്കൊടുത്തായിരുന്നു മർക്കസ് നോളജ് സിറ്റിയിൽ കൾച്ചറൽ സെന്റർ ഒരുങ്ങിയത്. ലോകത്തെ എല്ലാവിധ സംസ്കാരങ്ങളും ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഈ കൾച്ചറൽ സെന്റർ. വിദ്യാഭ്യാസം, ആരോഗ്യ സേവന മേഖല, വ്യാപാരം, അങ്ങനെ എല്ലാം കോർത്തിണക്കിയാണ് 125 ഏക്കറിൽ നോളജ് സിറ്റി രൂപം കൊണ്ടത്. അപൂർവ പ്രബന്ധങ്ങൾ ഒരുക്കുന്ന ലൈബ്രറി, സാംസ്കാരിക പരിപാടികളും ബൗദ്ധിക ചർച്ചകളും നടത്തുന്ന ഇവന്റ്, ഇവയാണ് കൾച്ചറൽ സെന്ററിന്റെ മുഖ്യ ആകർഷണം. 10,000 പേരെ ഉൾക്കൊള്ളുന്നതാണ് ഈ കൾച്ചറൽ സെന്റർ. 2012 നോളജ് സിറ്റിക്ക് തറക്കല്ല് പാകിയത്. മർക്കസ് നോളജ് സിറ്റിക്കകത്ത് 25,000 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അസ്ഹറി മസ്ജിദ്, ലോ കോളേജ്, യുനാനി മെഡിക്കൽ ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ് പ്ലസ് ഹോസ്പിറ്റൽ, ക്യാപ് രൂപത്തിൽ വരുന്ന വൻ വലിയ ഒരു ഓഡിറ്റോറിയം, തൊട്ടടുത്ത് ഫെസിൻ ഇന്റർനാഷണൽ ഹോട്ടൽ, വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ഒരുപാട് കോഴ്സുകൾ, തൊട്ടടുത്തായി ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളും വരാനിരിക്കുന്നു. ജനുവരിയിൽ മെഗാ എക്സ്. മർക്കസ് നോളജ് സിറ്റിയുടെ കാഴ്ചയാണ്. നോളജ് സിറ്റിയിലെ കൾച്ചറൽ സെന്ററിന് മുഗൾ നിർമ്മാണ രീതിക്ക് ഊന്നൽ നൽകിയാണ് കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത്. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ, ഹം ബുൽബുലേ ഹൈ സിക്കീ സിതാ ഹമാരാ, ഏദം സേ ഋഷികേ ജ